Hello beautiful people, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ പറയാൻ പോണ ഹെയർ സ്റ്റൈലിനെ കുറിച്ചാണ്. ഒരുപാട് ഹെയർ സ്റ്റൈൽ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 2022 ബെസ്റ്റ് ഹെയർ സ്റ്റൈൽ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന. ഒരു പുരുഷന്റെ സ്റ്റൈലില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഹെയർ സ്റ്റൈൽ. അധികം ആൾക്കാരും ഹെയർ സ്റ്റൈലിനൊന്നും വലിയൊരു ശ്രദ്ധ ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. നമുക്ക് പണ്ട് ചെറുപ്പം മോലെ ശീലിച്ചു വന്ന ഒരു ശീലങ്ങളിൽ അങ്ങോട്ട് പോകും എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഹെയർ സ്റ്റൈലിൽ നിങ്ങൾ കാര്യമായ ചേഞ്ചസ് വരുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലുക്കിന് അത് വലിയൊരു വ്യത്യാസം തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഹെയർ സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ 2022 നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഹെയർ സ്റ്റൈൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Don't like the lights, but it's camera time. Said take the picture, but you rolled your eyes. Now I'm mortified and still terrorized. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ഡ്രസ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, ഷൂസ് ആണെങ്കിലും ശരി, പെർഫ്യൂം ആണെങ്കിലും ശരി, ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നവരാണ് എല്ലാവരും. ഒരുപാട് ബ്രാൻഡുകളായാലും ശരി, ഹൈ എൻഡ് പെർച്ചേസ് ഒക്കെ നമ്മൾ നടത്തും. പക്ഷേ ഒരു മുടി വെട്ടുന്ന കാര്യം, ഒരു ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? തൊട്ടടുത്തുള്ള ഏതെങ്കിലും കടയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു തട്ടം കൂടെ തട്ട, ഇതാണ് നമ്മൾ ചെയ്യണത്. അതായത് നമ്മളിപ്പോൾ ചെറുപ്പം പോലെ നമ്മുടെ പാരൻസ് ആയിരിക്കും നമ്മൾ ചെറുപ്പത്തിൽ മുടി വെട്ടാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു കടയിൽ പോയി നമ്മളൊരു സ്റ്റൈൽ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും. ഇതല്ല ആക്ച്വലി, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് യോജിക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ എപ്പോഴും നിങ്ങൾ കണ്ടെത്തിയിട്ടിരിക്കുന്നു. നമ്മൾ എപ്പോഴും ബെസ്റ്റ് ഇൻ യു എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ചെറിയ പ്രായത്തിലെ പാരൻസ് ആയിരിക്കും മുടി ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇരി വെക്കുകയും ഒരു അവരൊരു സ്റ്റൈലിൽ അവർക്ക് പറ്റാവുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവണം. അപ്പം നമ്മൾ അത് തന്നെ ഇങ്ങനെ ഫോളോ ഉണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു സ്റ്റൈൽ നിങ്ങൾ തന്നെ കണ്ടത്, അപ്പോഴാണ് ഹെയർ സ്റ്റൈലിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഒരു പെർഫെക്റ്റ് ഒരു നല്ലൊരു ഹെയർ സ്റ്റൈൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലുക്കും റേഞ്ചും തന്നെ വളരെയധികം മാറും. കാരണം ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള ചേഞ്ചസ് വരെ നിങ്ങളുടെ ഓവറോൾ ഫേസിൻ്റെ ലുക്കിന് നല്ല ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ 2022 ബെസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങൾ 2020 ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചു എങ്കിൽ ഏറെക്കുറെ വലിയൊരു മാറ്റങ്ങളൊന്നും 2022 വരാനില്ല. കാരണം 2020 ആ ഒരു സ്റ്റൈലിൻ്റെ തുടർച്ച തന്നെയാണ് 2022 ഉള്ളത്. എന്നാൽ ഒരു രണ്ട് മൂന്ന് ഹെയർ സ്റ്റൈലിൽ ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ മേജർ ഒരു വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. മെയിനായിട്ട് എനിക്ക് പറയാനുള്ള 2022 അധികം ഒരു ടെക്സ്റ്റർ കൈൻഡ് ഓഫ് ഒരു സ്റ്റൈൽ, അതുപോലെ ലോങ് ഹെയർ, ഇതൊക്കെയാണ് കൂടുതൽ വരാൻ പോകുന്നത്. അതുപോലെ മെസ്സി ഹെയർ, ഇത് ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. എപ്പോഴും നമ്മുടെ ഹെയറിൽ കുറച്ച് ടെക്സ്റ്റേഴ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് 2022 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. അപ്പം ഇതിന് ഉതകുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലിനെ കുറിച്ച് തന്നെ ഞാൻ ആദ്യം പറയാം. അണ്ടർകട്ട് ക്യൂഫ്, അണ്ടർകട്ട് ഹെയർ കട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ അണ്ടർകട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബട്ട് അണ്ടർകട്ട് ക്യൂഫ്, അതായത് അണ്ടർകട്ട് ചെയ്തിട്ട് ഒരു ക്യൂഫ് വെക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് അണ്ടർകട്ട് ക്യൂഫ്. നിങ്ങൾക്ക് 2022 ആദ്യം ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഹെയർ ആണ് അണ്ടർകട്ട് ക്യൂഫ്. അണ്ടർകട്ട് ക്യൂഫിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഹെയർ ഫ്രണ്ടിലുള്ളവരാണ് ശരി, ഒരു മീഡിയം ഒരു ഹെയർ ഉള്ളവരാണ് ശരി, ഗോ ഫോർ ദിസ് വൺ, ഇത് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അണ്ടർകട്ട് ക്യൂഫ് ആണ് 2022 എനിക്ക് ആദ്യം പറയാനുള്ള ഹെയർ സ്റ്റൈൽ. രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്ചർ ക്രോപ്പാണ്. അതായത് ക്രോപ്പ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ നമ്മൾ പറ്റടിക്കുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ്. ടെക്സ്ചറായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫുൾ ഓഫ് ഡിസൈൻ, ഒരു മെസ്സി കൈൻഡ് ഓഫ്, അതായത് അതിനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ലുക്കൊക്കെ നിങ്ങൾക്ക് ശരിക്കും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഹെയർ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് പറയുന്നത്. കുറച്ച് പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്ചർ ക്രോപ്പ് ഇനി 2022 നല്ല രീതിയിൽ പോകും. ഇതും ഒരു മീഡിയം കൈൻഡ് ഓഫ് ഹെയർ ഉള്ളവർക്കാണ് കൂടുതൽ സൂട്ട് ചെയ്യണം. എന്നാൽ ഒരു ഷോർട്ട് സൈഡാണ് നിങ്ങളുടെ ഹെയർ എങ്കിലും ഈ ടെക്സ്ചർ ക്രോപ്പ് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. തേർഡ് വണ്ണാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അതായത് ലാസ്റ്റ് ഇപ്പം ഞാൻ വീഡിയോത്തിൻ്റെ തുടക്കത്തിലേ പറഞ്ഞ ഒരു 2020 ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഒരു തുടർച്ചയാണെന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഒരു ലോങ് ഹെയർ ബോബ്, പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ബോബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഈ മെയിൻലി ലേഡീസിൻ്റെ ഒരു ഹെയർ സ്റ്റൈലാണ് അത് പറയണത്. ഇത് നമുക്കൊരു ലോങ് ഹെയർ ബോബാണ് തേർഡ് വണ്ണായിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് മുടി നല്ല രീതിയിൽ വളർത്തിയിട്ട് കട്ട് ചെയ്ത് ഒരു ബോബി ഇതുപോലെ
ഇരിക്കും. ഈയൊരു രീതി 2022 ഇനി നല്ല രീതിയിലേക്ക് വരാൻ പോണം. ഇനിയുള്ള കാലഘട്ടത്തിലോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടി വളർത്തണ ഒരു രീതിയിലോട്ട് ആയാലും നമ്മുടെ ഹെയർ സ്റ്റൈലുകൾ മാറുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റൈല് അതിൻ്റെ തുടക്കമാണെന്ന് വേണി പറയാം. കാരണം മുടി നീട്ടി വളർത്തി വരുന്ന ആ സ്റ്റൈലിലൊരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ലോങ് ഹെയർ ബോബ് ഇനി നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. നാലാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ബസ് കട്ടാണ്. ഇത് ഷോർട്ടായിട്ട് മുടിയുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും നിങ്ങൾക്കിപ്പോൾ ഹെയർ കൊഴിഞ്ഞു പോകുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബസ് കട്ട് ഈസ് പെർഫെക്റ്റ് ആയിരിക്കും. കാരണം അപ്പോൾ മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് പറ്റ മുടി വെക്കണ ഒരു രീതിയാണ് ബസ് കട്ട്. ബസ് കട്ട് ഒരു പ്രത്യേക കൈൻഡ് ഓഫ് ഒരു ലുക്കും ഒരു സ്റ്റൈലൊക്കെ തന്നെ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് ബസ് കട്ട്. എന്തായാലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഒരു ഷോർട്ട് ഹെയർ സ്റ്റൈലാണ് നിങ്ങളുടെ. ഇപ്പോൾ ഒരു ചെറുതായിട്ട് നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് ഹെയർസ് ഉണ്ട്, കഷണ്ടി ഒക്കെ വന്നെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബസ് കട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ബസ് കട്ടും ഒരു സ്റ്റൈലും ഫാഷനും തന്നൊരു. അഞ്ചാമത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഹെയർ സ്റ്റൈൽ അണ്ടർകട്ടാണ്. അണ്ടർകട്ട് ഹെയർ സ്റ്റൈൽ ഈ പറഞ്ഞ മാതിരി കുറേ നാൾ ഇനി ഉണ്ടാവും. കാരണം നമ്മളെല്ലാവരും തന്നെ അണ്ടർകട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിങ്ങനെ പോകണം. ഈ അണ്ടർകട്ടിൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ ഡിഫറൻസുകളും വ്യത്യാസങ്ങളും വരുത്തിയ തന്നെ പല ഒരു ലുക്കും ഒരു സ്റ്റൈലും നമ്മുടെ ഹെയർ സ്റ്റൈലിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അണ്ടർകട്ട് ഇനിയും 2022 എന്തായാലും അണ്ടർകട്ടും ഹെയർ സ്റ്റൈലുണ്ട്, ഇതും പെട്ടെന്നൊന്നും പോകില്ല. അപ്പം ഞാൻ ഈ മുകളിൽ പറഞ്ഞ ഹെയർ സ്റ്റൈലുകളാണ് 2022 നമുക്ക് നോക്കാൻ പറ്റുന്ന, സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലുകൾ. ബട്ട് ഇതിൽ അൾട്ടിമേറ്റ് വിന്നർ ഇപ്പോഴും അണ്ടർകട്ട് തന്നെയാണ്. കാരണം അണ്ടർകട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പല ഹെയർ സ്റ്റൈലിലോട്ടും പോകുന്നത്. ഏതായാലും സാധാ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. കാരണം നമ്മളിപ്പോൾ മെൻ ക്യുഫ് എന്നൊക്കെ പറയുമ്പോഴും അതിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ബ്ലോ ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്ത് അതിന് ശേഷം അതിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലേ അതിൻ്റെ ഒരു പെർഫെക്ഷനും അതിൻ്റെ ഒരു ലുക്കും കിട്ടുള്ളൂ. അപ്പോൾ ആ പ്രൊഡക്ട്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഏതായാലും കൊടുക്കുന്നുണ്ട്. ക്യുഫൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കയറി നമ്മുടെ ചാനലിൽ നോക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയ ഫാഷനും സ്റ്റൈലോടുള്ള വീഡിയോ ഞാൻ വരുന്നതാണ്.